കാവിലെ പൂരത്തിന് ഇത്തിരി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കണം. ഭാനു കേക്കണ്ട, നല്ലത് കിട്ടും അവളുടെന്ന്. അവക്ക് അതൊന്നും ഇഷ്ടമല്ല വെച്ചിട്ട് പെൺകുട്ടികളായ ഉടുത്തൊരുങ്ങി നിക്കണം. എന്നാലേ പെണ്ണ് ചോദിച്ച ആരെങ്കിലും വരൂ. ആ പോത്തിന് അത് വല്ലത് അറിയോ? ഓ, ഉടുത്തൊരുങ്ങി പൂവഞ്ചൂടി ചുണ്ടത്ത് ചായം തേച്ച് നിക്ക്, വരും ഇഷ്ടം പോലെ ആൾക്കാര്. ഒരിക്കൽ സുന്ദരിക്കൊക്കെ ചമഞ്ഞേന്റെ സമ്മാനം ദാ ഒക്കെ തിരിക്കുന്നു. നടി അതിന് കൊടുക്ക്, അല്ലെങ്കിൽ തന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട് ചില ചെന്നായ്ക്കള്. എന്നാ തിന്നോ. നിനക്ക് എന്താ ഇന്ന് ചൊറഞ്ഞ് ചൊറഞ്ഞ്? ആ കുമാരൻ പിന്നെയും വല്ലതും പറഞ്ഞോടി. കുമാരനല്ല, എന്റെ പൊന്നാരേട്ട അനിയത്തിമാർക്ക് കൂട്ടിനൊരാളെ അയച്ചിട്ടുണ്ടല്ലോ, വിശ്വനാഥൻ. അവനെ കണ്ടോടി. അയാള് കോറിച്ചെന്ന് ആ കുമാരനെ തല്ലി പഞ്ചറാക്കിന്ന്. നന്നായി പോയി, തല്ലി കൊല്ലണോ. അയ്യടാ എന്താ സന്തോഷം. ചോദിക്കാനും പറയാനും നമുക്കൊരാളുണ്ടെന്ന് അറിയണത് നല്ലതല്ലേ. ഓ, മുത്തച്ഛനും അതന്നെ പറയണേ. ഇപ്പൊ അങ്ങാടിയിൽ എല്ലാരും പറയണത് എന്താണെന്നറിയോ? അയാൾ ഇവിടെയാ പൊറുതീന്ന്. ചേച്ചിയുടെ കൂടെയാണോ അനിയത്തിമാരുടെ കൂടെയാണോന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടേ. പോരെ, എന്നിട്ടിപ്പ നല്ലതാന്ന്. കൊറയൊക്കെ നിന്റെ തോന്നലാ, നീ ഓരോന്ന് ആലോചിച്ച് പെരിപ്പിക്കുക. ഇത് അന്വേഷിക്കാനാ നാട്ടുകാർക്ക് നേരം. എനിക്ക് ഭ്രാന്ത, ഇനിയിപ്പോ മുത്തശ്ശനും കൂടി അത് പറഞ്ഞോ. വീട്ടിലെ അല്ല, ഈ കുമാരന് കൊടുത്തതും ദാമു പറഞ്ഞു വിട്ടതാ. അങ്ങനെ പ്രത്യേകം ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം അയാളുടെ സ്ഥാനത്ത് നിന്ന്. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? എന്താ ചോദിക്കാൻ? അല്ല, ഞങ്ങള് കുടുംബക്കാരാണെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല. എന്ന് വെച്ചാൽ ഞാനും ആ പെണ്ണില്ലേ, ആ കാന്താരി മുളക്, എന്റെ അനന്തരവിള പെങ്ങട മോള്, പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വര വിശ്വാസം തീരില്ല, അല്ലെങ്കിൽ സന്യാസിയായ എന്നോട് കൊല്ലപ്പണി ചെയ്യാൻ അവളോടൊപ്പം ഞാൻ ഇരിക്കാൻ പറയോ? പൂവും ചന്ദനം എടുക്കണ കൈയോണ്ട് ചുറ്റിക പിടിക്കാൻ പറഞ്ഞാല് അജ്ഞാനി. ഞാൻ പിന്നെ ക്ഷമിച്ചു, പാവാണ്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മറ്റവനെ വിളിക്കും. ആരെയാ? ദേ ആ തറയിലിരിക്കണോ ചാത്തൻ. അതാണോ ചാത്തൻ? അതെ, വിളിക്കട്ടെ. വേണ്ട, വിളിക്കണോ? വേണ്ട വേണ്ട, പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ. മൂപ്പന് വന്നാ പിന്നെ നമുക്ക് എന്തും ജയിക്കാലോ. മുണ്ടും തുണിയും കഴുകും, പെരെ മുറ്റടിച്ചു വാരും, കഞ്ഞി വെക്കും, അരയ്ക്കും, കൂട്ടാൻ വെക്കും. ഞാൻ മൂപ്പനെ കൊണ്ടല്ലേ ഇതെല്ലാം ഇവിടെ ചെയ്യിക്കണേ. അതാണ് ഈ വീട് ഇത്ര ഭംഗിയായിരിക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിച്ചുകൂടെ? കളിയാക്കാണോ? കളിയാക്കണ്ട, കളി പഠിക്കും. കണ്ണീരണിന്തത് എന്നെ 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 കാവിയുടുത്തത് എന്നെ അവയാറ് വരണ്ട്. മുത്തശ്ശി പതുക്കെ. നീ എവിടെയായിരുന്നു? മുത്തശ്ശി ആരോടൊക്കെ ചോദിച്ചു, എവിടൊക്കെ അന്വേഷിച്ചു? ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു മുത്തശ്ശി. എന്നിട്ട് എന്നെ വന്നൊന്ന് കണ്ടില്ലല്ലോ. ദാമു ദാമു സ്വപ്നത്തിൽ എന്ന് എന്നോട് പറഞ്ഞു, മുത്തശ്ശി നല്ലോണം നോക്കണം അവനെ എന്നെ പോലെയെന്ന്. അവനറിയുന്നുണ്ടോ കുടുംബത്ത് വന്നപ്പോ ആട്ടി പായിച്ചു എന്ന്? സാരമില്ലേ മുത്തശ്ശി, അതിന് അമ്മ എന്തിനാ വിഷമിക്കണേ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഇതും താനേ അതിന് പണവും മേടിച്ചിട്ടുണ്ടാവും നീയെ. എന്നെ എനിക്കറിയാൻ പാടില്ലേ, എന്റെ വയറ്റി കുരുത്തതാ, ഒരു കഷ്ണം പോകല. ഏഹ്, എന്താടി തെക്കേലേക്കൊരു നോട്ടം? ഒന്നുമില്ല, ഇനി ഒരു പേര് ദോഷം കേൾപ്പിച്ച എല്ലാരും ഇത്തിരി വിഷം തന്ന് ഞാനും അങ്ങോട്ട് ചാവുകയുള്ളൂ. എന്താ നോക്കണേ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല, അയാൾ എന്തിനവിടെ ചുറ്റിപ്പറ്റണെന്ന് എനിക്കറിയില്ല. എനിക്ക് പേടിയാടി. മുത്തശ്ശിയെ വിളിക്കാൻ രാജി അങ്ങോട്ട് പോയിട്ട് കണ്ടില്ല, അതാ ഞാൻ. ഒന്ന് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നിട്ട് മോന്റെ നാട് എവിടെയാ? ബോംബെയില്. അല്ല, ഗുരുവായൂരടുത്താ.
ഇപ്പോ അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല. പതിനാല് വയസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാട് വിട്ടതാ. അച്ഛനും അമ്മയൊക്കെ ഇല്ലേ? എന്റെ അച്ഛനെ കണ്ട ഓർമ്മ എനിക്കില്ല. എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ച, പിന്നെ നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോ എന്റെ അമ്മ വേറൊരാളെ കല്യാണം കഴിച്ചു. എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പപ്പടം വെള്ളം വീട്ടുണ്ട്. ഓ, എന്റെ അമ്മയുടെ കല്യാണത്തിന് ഞാൻ പായസം വെള്ളം വീട്ടുണ്ട്. പോടാ. പറഞ്ഞതുപോലെ എന്റെ അമ്മയുടെ കല്യാണത്തിന് ശേഷമാണല്ലോ ഞാൻ ഉണ്ടായതല്ലേ. അവയേ, ആ കുടിയില് മക്കളില്ലേ? ഒരു അനിയനും അനിയത്തിയും ഉണ്ടായിരുന്നു. അതിന് താഴെ ഉണ്ടോന്നറിയില്ല. വീടുമായിട്ട് പിന്നെ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല. അയ്യോ, അതെന്താ? പറ്റിയില്ല. ഒക്കെ ഒന്ന് വിളക്കി ചേർക്കണം. അമ്മയെ പോയി കാണണം. ചെറിയച്ഛനെയും ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ തിരുത്തണം. എന്നിട്ട് എന്നിട്ടൊന്ന് ജീവിക്കണം. അയ്യോ, അങ്ങനെ ഒന്ന് വിളിച്ചേക്കല്ലേ, കൊന്നാളി തന്നെ. മുത്തശ്ശി പോവാ. ഞാനില്ല ഇപ്പൊ, നീ വെക്കു. എടി രാജേ, വിളിയേക്ക്. എനിക്ക് വയ്യ വിളിച്ചു പോവാൻ. കാവൽക്കാരൊക്കെ ഇന്ന് നാളെ പോവും, പിന്നെ നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. അല്ലേ ജമാല്? കുമാരേട്ടാ, എന്തൊക്കെയാ കുമാരേട്ടാ, സുഖമല്ലേ? ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. അങ്ങനെ മറക്കണമെന്നല്ല കുമാരൻ. അതാ നല്ലത്, എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടാവണതാ നല്ലത്. പേടിച്ചു പോയാ? പോയിക്കോ. നടക്കടി മുത്തശ്ശി, നാളെ കാലത്ത് വരാന്നോ? പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോന്നേ? അവിടെ കൂടായിരുന്നല്ലോ. മേലാൽ എന്റെ അനുവാദം ഇല്ലാണ്ടാ പഠിക്കകത്ത് കേറിയ കാലിന്റെ മുട്ടി ഞാൻ തല്ലി കുടിക്കും. വീർപ്പിക്കാണ്ട് കേറി പോടി. അതെ, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ എവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഏട്ടന്റെ കൂട്ടുകാരനാണെങ്കിൽ വന്ന് വിവരം പറഞ്ഞ് പൊക്കൂടെ? പൊയ്ക്കോളാം പെങ്ങളെ. ഒരു മൂന്നാല് ദിവസം എനിക്കിത്തിരി ജോലിയുണ്ട് ഇവിടെ. അത് ഞാൻ എന്റെ പാട് നോക്കി പൊയ്ക്കോളാം. വേറെ പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാനൊരു ഉപദ്രവ മുത്തശ്ശി എന്താ ആലോചിക്കണേ? ഞാൻ എന്റെ ദാമുവിനെ കുറിച്ച് ഓർത്തതാ. വൈകുന്നേരം ആവുമ്പോ അവൻ എന്നെയും കൂട്ടി ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഇതുപോലെ ആയി തോന്നണതൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ചെലപ്പോ ചില പാട്ടും കൂത്തും സംഗീതം ഒക്കെ ഉണ്ടാവും. അത്താഴം വിളമ്പണ നേരത്ത് സുമ അവിടെ നിന്ന് വിളിക്കും, എന്റെ കുട്ടി ഇപ്പൊ കണ്ണെത്താത്ത നാട്ടില് ആരോരും ഇല്ലാണ്ട് ഭഗവതി. എന്താ ആലോചിക്കണേ? ഏയ്, ഞാൻ വെറുതെ എന്നെ കുറിച്ച് ആലോചിക്കായിരുന്നു. ദാമുവിനെ എല്ലാവരും എത്ര സ്നേഹിക്കണ, എനിക്ക് കൊതി വരിക. എനിക്കിങ്ങനെ ഓർക്കാൻ ആരുമില്ല, ഒന്നുമില്ല. ഉള്ളത് തന്നെ ഒന്നും നല്ലതുമല്ല. ആർക്കും വേണ്ടാത്ത ആരോരും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. ചാവുമ്പോ പോലും ഒരു തെരുവ് പട്ടി ചാവണ പോലെ ഏതെങ്കിലും ഒരിടത്ത്. എന്തൊക്കെ ഈ ചെക്കൻ പറയണേ? എല്ലാരും ഈ ലോകത്തിലേക്ക് ഒറ്റയ്ക്ക് തന്നെയാ വരണേ, പിന്നെ എല്ലാരും ഉണ്ടാവണേ. നാട്ടിൽ അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എല്ലാരും ഉണ്ട്, പക്ഷെ ആരുമില്ലാത്ത പോലെ. അതൊരു കഥ. മുത്തശ്ശിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണോ? ദാമുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു ഇത്തിരിയെങ്കിലും? എന്താ ചിരിക്കണേ? ഈ തടി ഒമ്പത്തരയൊക്കെ ഉള്ളു, വെറും കൊച്ചു കുട്ടികളുടെ പോലെയാ.
സൂര്യചന്ദ്രന്മാരെ ഇഷ്ടമല്ലാത്തത് ആരെങ്കിലും ഉണ്ടോ? പറ? ഇല്ല. പൂക്കള്, കിളികള്, പുഴ, പാട്ട്, നല്ല കഥ, നല്ല ചോറും കൂട്ടാന് നല്ലൊരു വീട്, അങ്ങനെ നല്ലതൊക്കെ എല്ലാവർക്കും ഇഷ്ട. ഞാൻ നല്ലതാണെന്നാണ് മുത്തശ്ശി പറയണ. നീ എന്റെ ദാമുനെ പോലെ തന്നെ എനിക്ക്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ, തിരി അഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചീലമ്പുന്ന ചീലങ്കയുണ്ടേ, മലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ.